നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് 30 2021 തിങ്കൾ ഇന്നത്തെ കേരളാമതിയിലെ മെയിൻ വാർത്തകൾ എന്താണെന്ന് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മൾ അറിഞ്ഞില്ല സബ്സിഡി ഗ്യാസ് ആയി ടോക്കിയോയിൽ ഇന്ത്യൻ മെഡൽ ദിനം ദേശീയ കായിക ദിനത്തിൽ പാരാളിമ്പിക്സിൽ ഇന്ത്യക്ക് 3 മെഡലുകൾ ബൈഡന്റെ മുന്നറിയിപ്പിന് പിന്നാലെ കാബൂളിൽ വീണ്ടും ചാവേറുകളെ വധിച്ചു വെല്ലുവിളിച്ച് ഗ്രൂപ്പുകൾ നേരിടാൻ നേതൃത്വം അപ്പോൾ വാർത്തകളൊന്ന് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം പാരാളിമ്പിക്സിൽ ടോക്കിയോയിൽ ഇന്ത്യൻ മെഡൽ ദിനം ദേശീയ കായിക ദിനത്തിൽ പാരാളിമ്പിക്സിൽ ഇന്ത്യക്ക് 3 മെഡലുകൾ ഫവിന ബെൻ പട്ടേലിനും നിഷാദ് കുമാറിനും വെള്ളി വിനോദ് കുമാറിന് വെങ്കലം ടോക്കിയോ ദേശീയ കായിക ദിനം പാരാളിമ്പിക്സിലെ മെഡൽ കൊയ്ത്തിൽ ഇന്ത്യൻ താരങ്ങൾ ആഘോഷമാക്കി 2 വെള്ളിയും 1 വെങ്കലവുമടക്കം 3 മെഡലുകളാണ് ഇന്നലെ ടോക്കിയോയിലെ പാരാളിമ്പിക്സ് വേദിയിൽ നിന്ന് സ്വന്തമാക്കിയത് ടേബിൾ ടെന്നീസിൽ ഫവിന ബെൻ പട്ടേലും ഹൈജമ്പിൽ നിഷാദ് കുമാറുമാണ് വെള്ളി നേടിയത് ഡിസ്കസ് ത്രോയിൽ വിനോദ് കുമാറിനാണ് വെങ്കലം ചരിത്രത്തിലാദ്യമായാണ് പാരാളിമ്പിക്സിൽ ഇന്ത്യ ഒരു ദിവസം 3 മെഡൽ നേടുന്നത് ബൈഡന്റെ മുന്നറിയിപ്പിന് പിന്നാലെ കാബൂളിൽ വീണ്ടും ചാവേറുകളെ വധിച്ചു വിമാനത്താവളം ഉന്നമിട്ട് വീണ്ടും ഐസിസ് ഭീകരർ കാബൂൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയുടെ സേനാ പിന്മാറ്റം നാളെ പൂർത്തിയാകാനിരിക്കെ ഇന്നലെ കാബൂൾ വിമാനത്താവളം ലക്ഷ്യമിട്ട ചാവേർ ഭീകരരെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചു വിമാനത്താവളത്തിൽ US സൈനികരെ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിൽ പോയ ഒന്നിലേറെ ഐസിസ് ചാവേർ ഭീകരരെ ഡ്രോണിൽ നിന്നുള്ള മിസൈൽ പ്രയോഗിച്ച് വധിച്ചെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം സമീപത്തുള്ള റെസിഡൻഷ്യൽ പ്രദേശത്ത് റോക്കറ്റ് പതിച്ച് ഒരു കുട്ടി മരിച്ചു കാബൂൾ വിമാനത്താവളത്തിൽ 36 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ ഓപ്പറേഷൻ വ്യാഴാഴ്ച വിമാനത്താവളത്തിന് സമീപം 13 അമേരിക്കൻ സൈനികർ ഉൾപ്പെടെ 180-ലേറെ പേർ കൊല്ലപ്പെട്ടു ചാവേർ ആക്രമണത്തിന്റെ സൂത്രധാരനെ ശനിയാഴ്ച ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്ക വധിച്ചിരുന്നു US സൈനികരെ ഉന്നമിട്ട് ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കാബൂൾ വിമാനത്താവളത്തിൽ അമേരിക്കയുടെ ഒഴിപ്പിക്കലിന്റെ ഏറ്റവും അപകടകരമായ മണിക്കൂറുകളാണ് ശേഷിക്കുന്നത് താലിബാനുമായുള്ള ധാരണ പ്രകാരം നാളെ സേനാ പിന്മാറ്റം പൂർത്തിയാക്കണം അമേരിക്കയുടെ 5000-ത്തോളം സൈനികരും 1000-ത്തോളം സിവിലിയന്മാരും വിമാനത്താവളത്തിൽ ശേഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പിന്മാറ്റം പൂർത്തിയായെന്ന് അമേരിക്കയുടെ അറിയിപ്പ് കിട്ടിയാലുടൻ കാബൂൾ വിമാനത്താവളം ഏറ്റെടുക്കാൻ തങ്ങളുടെ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും തയ്യാറായി നിൽക്കുകയാണെന്ന് താലിബാൻ ഇന്നലെ പ്രഖ്യാപിച്ചു വിമാനത്താവളത്തിന് ചുറ്റിലും താലിബാൻ കൂടുതൽ ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുകയാണ് വിമാനത്താവളം താലിബാൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നതോടെ അഭയാർത്ഥികളുമായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അഫ്ഗാനികളുടെ ശ്രമം തടസ്സപ്പെടും ഇവരെ സംരക്ഷിക്കാൻ കാബൂളിൽ സുരക്ഷാ മേഖല ഒരുക്കാൻ UN രക്ഷാസമിതിയിൽ പ്രമേയം അവതരിപ്പിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും തീരുമാനിച്ചു കാബൂൾ വിമാനത്താവളത്തിന്റെ ഭാവി ചർച്ച ചെയ്യാൻ തുർക്കി ഖത്തർ G7 രാജ്യങ്ങൾ എന്നിവയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് സമ്മേളിക്കും അമേരിക്കൻ പിന്മാറ്റം കഴിഞ്ഞാലുടൻ സിവിലിയൻ വിമാന സർവീസുകൾ അനുവദിക്കാൻ താലിബാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് താലിബാനുമായി ചേർന്ന് വിമാനത്താവളം നിയന്ത്രിക്കാൻ തുർക്കിയും ഖത്തറും ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു സുരക്ഷാ ഭീഷണി കാരണം തുർക്കി അതിന് തയ്യാറായില്ലെന്നാണ് പുതിയ റിപ്പോർട്ട് ബ്രിട്ടൻ കാബൂളിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ പൂർത്തിയാക്കി സൈനികരും സിവിലിയന്മാരും അഫ്ഗാനികളും ഉൾപ്പെടെ 15000-ത്തോളം പേരെയാണ് ബ്രിട്ടൻ ഒഴിപ്പിച്ചത് ബ്രിട്ടീഷ് അംബാസഡർ ലാരി ബ്രിസ്റ്റോ ഉൾപ്പെടെ അവസാന സംഘം കയറിയ വിമാനം ഇന്നലെ ലണ്ടനിലെ റോയൽ എൻഫോഴ്സ് വിമാനത്താവളത്തിൽ ഇറങ്ങിയതോടെ അമേരിക്കയ്ക്കും മറ്റുമൊപ്പം 20 വർഷം നീണ്ട അഫ്ഗാൻ സൈനിക ദൗത്യമാണ് ബ്രിട്ടൻ അവസാനിപ്പിച്ചത് ദൗത്യം പൂർത്തിയാക്കിയ സൈനികരെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അഭിനന്ദിച്ചു
ചാനൽ ചർച്ചയിൽ പാടില്ല. കെ പി സി സി ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത കെ പി അനിൽകുമാറിനെയും ശിവദാസൻ നായരെയും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളിലുള്ള ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നേതാക്കളെ കെ പി സി സി വിലക്കി. ഡി സി സി പട്ടിയടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് പോകരുതെന്നാണ് നിർദ്ദേശം. പാർട്ടി നിലപാട് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കുമെന്ന് കെ പി സി സി നേതൃത്വം പാർട്ടി വക്താക്കളെ അടക്കം അറിയിച്ചു. വിലക്ക് ലംഘിച്ച് ചാനലുകളിലോ സമൂഹ മാധ്യമങ്ങളിലോ പ്രതികരിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇന്നും നാളെയും മഴ. തിരുവനന്തപുരം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ബുധനോടെ ന്യൂനമർദ്ദം നിർജ്ജീവമാകും. ഇതോടെ മഴ കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ല. നമ്മൾ അറിഞ്ഞില്ല സബ്സിഡി ഗ്യാസായി. തിരുവനന്തപുരം. കോവിഡ് മഹാമാരിയുടെ ദുരിത കോലാഹലങ്ങളുടെ മറവിൽ അധികമാരും അറിയാതെ ഗാർഹിക പാചക വാതകത്തിന്റെ സബ്സിഡി കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയപ്പോൾ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഇക്കൊല്ലം ഇതുവരെ നഷ്ടമായത് 50.46 കോടി രൂപ. സംസ്ഥാനത്തെ 80.70 ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വരേണ്ടിയിരുന്ന തുകയാണിത്. ഗ്യാസ് സബ്സിഡി അക്കൗണ്ടിൽ വരുന്നില്ലല്ലോ എന്ന് വരും എന്ന് ചോദിച്ച് നിരവധി ഉപഭോക്താക്കൾ ഗ്യാസ് ഏജൻസികളിൽ എത്തുന്നുണ്ട്. സബ്സിഡിയൊക്കെ നിർത്തി എന്ന് ജീവനക്കാർ പറഞ്ഞാലും പലർക്കും വിശ്വാസമാകുന്നില്ല. 50.46 കേരളത്തിന് കിട്ടിയില്ല. കോവിഡിനിടെ കഴിഞ്ഞ വർഷം മെയ്യിൽ ഗ്യാസ് സബ്സിഡി നിർത്തലാക്കി. ഉജ്ജ്വൽ യോജന. സബ്സിഡി നിർത്തുന്നതിനോട് അനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന നടപ്പാക്കിയത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ സർക്കാർ 1600 രൂപയും ഗ്യാസ് അടുപ്പ് വാങ്ങാനും സിലിണ്ടറിനും പലിശരഹിത വായ്പയും നൽകും. അവർക്കും ഇനി സബ്സിഡിയില്ല. നഷ്ടപ്പെട്ട വഴി. വിലയുടെ 40% വരെ സബ്സിഡി നേരത്തെ ലഭിച്ചിരുന്ന ഗ്യാസ് വില വൻതോതിൽ വർദ്ധിപ്പിച്ചപ്പോഴായിരുന്നു ഈ ആനുകൂല്യം. ഏറ്റവും ഒടുവിൽ സബ്സിഡി ലഭിച്ച 2020 ഏപ്രിലിൽ വിലയുടെ 20.64% സബ്സിഡി. ഈ വർഷം 8 മാസത്തെ സബ്സിഡി 20% കണക്കാക്കുമ്പോഴാണ് 50.46 കോടിയുടെ നഷ്ടം. ഇത് നീതികേടാണ്. സബ്സിഡി പുനഃസ്ഥാപിച്ച് കുടിശ്ശികയടക്കം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനമന്ത്രിക്കും കത്തയക്കും ജി ആർ അനിൽ, ഭക്ഷ്യവകുപ്പ് മന്ത്രി. വെല്ലുവിളിച്ച് ഗ്രൂപ്പുകൾ നേരിടാൻ നേതൃത്വം. പ്രതിഷേധങ്ങളെ അവഗണിച്ച് കെ പി സി സി പുനഃസംഘടനയ്ക്ക് ഒരുക്കം. വിവിധ നീക്കങ്ങളിൽ പാർട്ടി ഹൈക്കമാൻഡിനും അതൃപ്തി. തിരുവനന്തപുരം. ഡി സി സി പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉയർത്തിയ പരസ്യ പ്രതിഷേധം സംസ്ഥാന കോൺഗ്രസിൽ സ്ഫോടനാത്മക സ്ഥിതിവിശേഷം സൃഷ്ടിച്ചു. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച പട്ടിക തള്ളി എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ഉമ്മൻചാണ്ടി നടത്തിയ പരസ്യ പ്രതികരണം നേതൃത്വത്തിനെതിരായ വെല്ലുവിളിയായി. എന്നാൽ പ്രതിഷേധങ്ങളെ അവഗണിച്ച് കെ പി സി സി പുനഃസംഘടനാ ചർച്ചകളിലേക്ക് കടക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇന്നു മുതൽ അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചേക്കും. ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടികയിലും ഇനി മാറ്റമില്ല. പുതുപ്പള്ളിയിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പ്രകോപിതനായി നടത്തിയ പ്രതികരണം സമീപകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പുതിയ മുഖമായി. ഫലപ്രദമായ ചർച്ച നടന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ലിസ്റ്റ് ഉണ്ടാക്കാമായിരുന്നുവെന്ന് കുറ്റപ്പെടുത്തിയ ഉമ്മൻചാണ്ടി അനാവശ്യമായി തന്റെ പേര് പലയിടങ്ങളിലും വലിച്ചിഴച്ചതിൽ
അസ്വസ്ഥതയും പ്രകടിപ്പിച്ചു. അഭിപ്രായ പ്രകടനം നടത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി എന്നാൽ തനിക്കെതിരെയും നടപടിയെടുക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. അതിനെ ശരിവച്ച് കെ സി ജോസഫും രംഗത്ത് വന്നു. എന്നാൽ നേതൃത്വത്തെ ന്യായീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയതോടെ എ ഗ്രൂപ്പിലെ ഭിന്നതയും പ്രകടമായി. സുധാകരൻ സതീശൻ അച്യുതന്റിനെതിരെ ഒരുമിച്ച് നീങ്ങാനാണ് എ ഐ ഗ്രൂപ്പ് മാനേജർമാരുടെ ഒരുക്കം. ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ഗ്രൂപ്പില്ല നേതാക്കളെ ഉണ്ടാക്കി ഡി സി സി അധ്യക്ഷ പട്ടിക പുറത്തിറക്കിയ സംസ്ഥാന നേതൃത്വം ഈ തന്ത്രമുപയോഗിച്ച് മറുനീക്കത്തെ പ്രതിരോധിക്കാമെന്ന കണക്കുകൂട്ടലിലാണ്. ഡി സി സി പ്രസിഡന്റ്മാരുടെ കാര്യത്തിൽ സമീപ കാലത്തൊന്നും ഉണ്ടാകാത്ത വിധം കൂടിയാലോചനകൾ നടത്തിയെന്ന കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും നിലപാടാണ് ഹൈക്കമാൻഡും മുഖവിലക്കെടുത്തത്. രമേശിന്റെ താൽപര്യാർത്ഥം ആലപ്പുഴയിൽ ബാബു പ്രസാദിനെയും ഉമ്മൻചാണ്ടിയുടെ താൽപര്യാർത്ഥം കോട്ടയത്ത് നാട്ടകം സുരേഷിനെയും അവസാന നിമിഷം ഉൾക്കൊള്ളിച്ചത് വിട്ടുവീഴ്ചയ്ക്ക് സംസ്ഥാന നേതാക്കൾ തയ്യാറായതിനാലാണ്. എന്നിട്ടും രമേശും ഉമ്മൻചാണ്ടിയും പ്രതിഷേധമുയർത്തിയതായി ഹൈക്കമാൻഡിനും അതൃപ്തിയുള്ളതായാണ് സൂചന. സുധാകരൻ സതീശൻ വേഴ്സസ് ഉമ്മൻചാണ്ടി രമേശ്. ഡി സി സി അധ്യക്ഷ പട്ടികയ്ക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എത്തിയത് അപ്രതീക്ഷിതമായി. ഗ്രൂപ്പ് വക്താക്കളിലൂടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പ്രതീക്ഷിച്ച കെ സുധാകരനും വി ഡി സതീശനും ഇതേ തുടർന്നാണ് ശക്തമായ മറുപടിയുമായി എത്തിയത്. ഗ്രൂപ്പുകളുടെ തണലിൽ പരസ്യ വിമർശനം നടത്തിയാൽ വെച്ചുപറപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് കെ ശിവദാസൻ നായർക്കും കെ പി അനിൽകുമാറിനുമെതിരെ നടപടിയെടുത്തത്. കടുത്ത നടപടികൾ പരസ്യ പ്രതിഷേധത്തിനിറങ്ങുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. എന്നാൽ വിശദീകരണം തേടാതെയുള്ള സസ്പെൻഷനെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിമർശിച്ചു. കെ മുരളീധരൻ, പി ജെ കുര്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പരസ്യ പിന്തുണ ഉറപ്പാക്കിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ വിജയമാണ്. വിമാന വിലക്ക് സെപ്റ്റംബർ 30 വരെ. ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രത്യേക അനുമതിയുള്ള വിമാന സർവീസുകൾക്കും ചരക്ക് വിമാനങ്ങൾക്കും വിലക്ക് ബാധകമായിരിക്കില്ല. യു എ ഇയിൽ പ്രവേശിക്കാം. ദുബായ്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ 2 ഡോസും സ്വീകരിച്ചവർക്ക് ഇന്ന് മുതൽ വീണ്ടും സന്ദർശക വിസ നൽകി തുടങ്ങുമെന്ന് യു എ ഇ അറിയിച്ചു. ഇന്ത്യയിൽ കോവിഷീൽഡ് എടുത്തവർക്ക് യു എ ഇയിൽ എത്താം. ലോക്കൽ വാർത്തയിലേക്ക് കടക്കാം. എസ് എൻ ഡി പി യോഗം വാമനപുരം യൂണിയൻ. ചിറയും കീഴിൽ 83 പേർക്ക് കോവിഡ്. മുടപുരം. ചിറയും കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 81 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. വെന്നികോട് ശ്രീമംഗലം ശിവക്ഷേത്രം വക്കം. വെന്നികോട് ശ്രീമംഗലം ശിവക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇന്നലെ രാവിലെ വെണ്ണ നിവേദ്യം, പാൽ പായസം, സഹസ്രാത്മാർച്ചന, വിഷ്ണുപൂജ എന്നീ വഴിപാടുകൾ നടത്തും. മുരുക്കുമ്പുഴ ഗ്രാമം വിജ്ഞാന സമൂഹമായി മാറുന്നു. ചിറയും കീഴ് മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ മുരുക്കുമ്പുഴ ഗ്രാമം വിജ്ഞാന സമൂഹമാക്കി മാറ്റാൻ പദ്ധതി. പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സമ്പൂർണ്ണ വികസനത്തിനായി ഗ്രാമം ദത്തെടുത്തിരിക്കുന്നതായി പി എൻ പണിക്കർ ഫൗണ്ടേഷൻസ് വൈസ് ചെയർമാൻ ബാലഗോപാൽ പറഞ്ഞു. പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ മംഗലപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മംഗലപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ഇടവിളാകത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം.
തുടക്കത്തിൽ മുറുക്കുംപുഴ ഗ്രാമപഞ്ചായത്തിലെ നാല് വാർഡുകൾ കേന്ദ്രീകരിച്ച് ഗ്രാമത്തിലെ പത്തിനും എഴുപതിനും വയസ്സിനിടയിലുള്ള എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കും. തുടർന്ന് പഞ്ചായത്തിലെ ബാക്കി 16 വാർഡുകളിലും പദ്ധതി വ്യാപിപ്പിക്കും. വിദഗ്ധ സമിതി അംഗങ്ങളായി ഡോക്ടർ പി കമലാസനൻ പിള്ള, കെ ബി കെ ജി ബാബുരാജ്, മുറുക്കുംപുഴ രാജേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി വി ജ്യോതിസ് എന്നിവർ പങ്കെടുത്തു. നിർധന കുടുംബത്തിന് കൈത്താങ്ങ് കല്ലമ്പലം നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് പരിധിയിലുള്ള കടവൂരിൽ താമസിക്കുന്ന അഞ്ചംഗ കുടുംബത്തിന് ധനസഹായവുമായി രാഷ്ട്രീയ പ്രവർത്തകർ എത്തി. ടാപ്പിംഗ് തൊഴിലാളിയായ ഗൃഹനാഥന് മഴ കാരണം പണിയില്ലാതായതോടെ കുടുംബം പട്ടിണിയായി. വാടക വീട്ടിലാണ് ഇവരുടെ താമസം. മൂന്ന് കുട്ടികളുള്ള കുടുംബത്തിൽ മൂത്തയാൾ ബിരുദ വിദ്യാർത്ഥിയും മറ്റു രണ്ടുപേർ 10ലും 7ലുമാണ് പഠിക്കുന്നത്. കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി വീട്ടിലെത്തിയ AIYF സംസ്ഥാന കമ്മിറ്റി അംഗം ഷിജി ഷാജഹാൻ, CPI നാവായിക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുല്ലനല്ലൂർ ശിവദാസൻ, AITUC നേതാവ് ഉണ്ണികൃഷ്ണൻ, CPI ബ്രാഞ്ച് സെക്രട്ടറി രവീന്ദ്രൻ തുടങ്ങിയവർ കുട്ടികൾക്ക് ഓണക്കോടി, ബുക്കുകൾ, പഠനോപകരണങ്ങൾ, പച്ചക്കറി, ഭക്ഷ്യധാന കിറ്റ് മുതലായവ സമ്മാനിച്ചു. മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിക്ക് 100 മേനി വിളവ് കല്ലമ്പലം. നെല്ലനാട് പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി സഹകരിച്ച് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയതായി പ്രസിഡന്റ് ബീന രാജേന്ദ്രൻ അറിയിച്ചു. അനുദിനം പുരോഗതി കൈവരിക്കുന്ന നെല്ലനാട് പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണം ഒരു വെല്ലുവിളിയായിരുന്നു. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തും പഞ്ചായത്തും കൈകോർക്കുന്നത്. ചെളി തെറിപ്പിച്ചത് ചോദ്യം ചെയ്ത ദമ്പതികളെ കാറിലെത്തിയ യുവാക്കൾ ആക്രമിച്ചു. വെഞ്ഞാറമൂട് ദേഹത്ത് ചെളി തെറിപ്പിച്ചത് ചോദ്യം ചെയ്ത ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് നേരെ കാർ യാത്രക്കാരായ യുവാക്കളുടെ ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ ദമ്പതികൾ ചികിത്സ തേടി. ഇന്നലെ വൈകിട്ട് വെഞ്ഞാറമൂട് കിഴക്കേ റോഡിൽ മണലിമുക്കിലാണ് സംഭവങ്ങളുടെ തുടക്കം. തേമ്പാമോട് നിന്ന് വെഞ്ഞാമോട് ഭാഗത്തേക്ക് ബൈക്കിൽ വന്ന ദമ്പതികളുടെ മേൽ പിന്നാലെ വന്ന കാർ മറികടക്കുന്നതിനിടെ ചെറുവിള്ളം തെറിപ്പിക്കുകയായിരുന്നു. CITU തൊഴിലാളികൾ പ്രതിഷേധിച്ചു. മുടപുരം CITU ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ പോസ്റ്റ് ഓഫീസ് നടയിൽ നടന്ന പ്രതിഷേധ സമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി സത്യൻ ഉദ്ഘാടനം ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിന്റെ രാജ്യദ്രോഹ നടപടികൾക്കെതിരെ CITU നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു ആറ്റിങ്ങലിൽ നടന്ന പ്രക്ഷോഭം. ഗിന്നസ് റെക്കോർഡ് ജേതാക്കളെ അനുമോദിച്ചു ആറ്റിങ്ങൽ. SNDP യോഗം തൃശൂരിൽ സംഘടിപ്പിച്ച ഗുരുദേവന്റെ കുണ്ടലിനിപ്പാട്ട് മോഹിനിയാട്ട നൃത്ത കലാവിഷ്കാര അവതരിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഏകാത്മകം പരിപാടിയിൽ ആറ്റിങ്ങൽ യൂണിയനിൽ നിന്ന് പങ്കെടുത്ത നർത്തകിമാരായ വീണ, സുബി, വൈഷ്ണവി, അമേയ, ദേവു, ആവണി ജി രാജു, ഫാവന, ആരതി ബാബു എന്നിവരെ ആറ്റിങ്ങൽ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. വർക്കിംഗ് വുമണിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ ദിനാചരണം. മുടപുരം തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക, സ്ത്രീകൾക്ക് മികച്ച തൊഴിലും സംരക്ഷണവും ഉറപ്പുവരുത്തുക, സ്ത്രീ പദവിയും തുല്യ നീതിയും ഉറപ്പുവരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വർക്കിംഗ് വുമണിന്റെ നേതൃത്വത്തിൽ 28ന് സ്ത്രീ സുരക്ഷാ ദിനമായി ആചരിച്ചു. കണ്ടില്ലേ കല്ലമ്പലത്തെ ഈ ഇലക്ട്രിക് പോസ്റ്റ്. ദേശീയപാതയിൽ കല്ലമ്പലം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് ഭീഷണിയായി വളഞ്ഞ ഇലക്ട്രിക് പോസ്റ്റ്. ഒരു മാസം മുമ്പ് വാഹനമിടിച്ചാണ് പോസ്റ്റ് വളഞ്ഞത്. ആനാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് നെടുമങ്ങാട്. ആനാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് നവ കേരളീയ കുടിശ്ശിക നിവാരണ യജ്ഞത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 30 വരെ എല്ലാത്തരം വായ്പകൾക്കും പിഴപ്പലിശ, അധിക പലിശ ചെലവുകൾ, രോഗബാധിതരുടെ പലിശ മുതലായവ പൂർണ്ണമായും ഒഴിവാക്കും. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ സഹകരിക്കണമെന്ന് ബാങ്ക് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ അറിയിച്ചു. വാഹനമോഷ്ടാക്കളായ രണ്ടുപേർ പിടിയിൽ നാഗർകോവിൽ. ആരുവ മൊഴിയിൽ വാഹനമോഷ്ടാക്കളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിൽ.
അഞ്ചുതെങ്ങ് ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിൽ നിന്ന് മാറ്റാതെ അഞ്ചുതെങ്ങ് മുതലപ്പുഴ റോഡിന് വീതി കൂട്ടാൻ വികസനം. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാതെ തന്നെ മുതലപ്പുഴ റോഡിന് വീതി കൂട്ടി വികസനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. കേരള റബ്ബർ ലിമിറ്റഡ് തുടങ്ങുന്നു ഷീല തോമസ് സി എം ഡി. തിരുവനന്തപുരം റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിന് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കേരള റബ്ബർ ലിമിറ്റഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഷീല തോമസിനെ നിയമിച്ചു. അഞ്ചംഗ ഡയറക്ടർ ബോർഡും നിലവിൽ വന്നു. വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ എസ് ഐ ഡി സി, മാനേജിംഗ് ഡയറക്ടർ കിൻഫ്ര, മാനേജിംഗ് ഡയറക്ടർ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ കെ എൻ രാഘവൻ എന്നിവരാണ് ബോർഡിലുള്ളത്. കൊച്ചി സിയാൽ മാതൃകയിലാണ് കമ്പനിയുടെ പ്രവർത്തനം. കമ്പനിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഉടൻ പ്രവർത്തനം ആരംഭിക്കും. റബ്ബർ ബോർഡ് ചെയർപേഴ്സൺ നാച്ചുറൽ റബ്ബർ പ്രൊഡ്യൂസിംഗ് കൺട്രീസ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന അനുഭവമായാണ് ഷീല തോമസ് കമ്പനിയുടെ ചുമതലയേൽക്കുന്നത്. കുറ്റ്യാടി ജുവലറി നിക്ഷേപ തട്ടിപ്പ്, മാനേജിംഗ് പാർട്ണർ അറസ്റ്റിൽ, വി പി സബീർ. കുറ്റ്യാടി കോഴിക്കോട് പൂർണ്ണമായും പണമായും സ്വർണമായും കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച ശേഷം ഇടപാടുകാരെ വഞ്ചിച്ച് മുങ്ങിയെന്ന കേസിൽ കുറ്റ്യാടി ഗോൾഡ് പാലസ് ജുവല്ലറി മാനേജിംഗ് പാർട്ണർ വി പി സബീറിനെ 42 അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയോടെ ഇയാൾ കുറ്റ്യാടി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഒളിവിൽ പോയ മറ്റ് പാർട്ണർമാരെ കണ്ടെത്താൻ പോലീസ് സംഘം തിരച്ചിൽ തുടരുകയാണ്. മുഹമ്മദ് കാസിമിന്റെ ചികിത്സയ്ക്കും കാരുണ്യ പെരുമഴ. തളിപ്പറമ്പ് ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അഡ്രോഫി SMA ചികിത്സയ്ക്കായി പാപ്പാരപ്പടവിലെ മുഹമ്മദ് കാസിമിന് നേരെയും നാട് കാരുണ്യം ചൊരിഞ്ഞു. ലോകത്തിലെ വിലയേറിയ മരുന്നുകളിലൊന്നായ സോൾ ജസ്മ എത്തിക്കുന്നതിന് ആവശ്യമായ തുക ലഭ്യമായി. ഇനി ആരും സഹായം അയക്കേണ്ടതില്ലെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഇന്നലെ വൈകിട്ട് അറിയിച്ചു. വിദേശ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ തിരക്കേറി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിശ്ചലമായിരുന്ന വിദേശ വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരക്കേറി. ഇന്നലെ കൊച്ചിയിൽ നിന്ന് അന്താരാഷ്ട്ര ആഭ്യന്തര യാത്രക്കാരിൽ 6089 പേരുണ്ടായിരുന്നു. ഇതിൽ വിദേശത്തേക്ക് പോയത് 4131 പേർ. സൗദി എയർലൈൻസിൻ്റെ വിമാനത്തിൽ 395 പേരാണ് പറന്നത്. ദോഹയിലേക്ക് 5 വിമാനങ്ങളും ഷാർജ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് 4 വിമാനങ്ങളും ലണ്ടനിലേക്ക് 1 വിമാനവും സർവീസ് നടത്തി. സെപ്റ്റംബർ 2 മുതൽ ഇൻഡിഗോ എയർലൈൻസ് കൊച്ചിയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചു. സൗദി എയർലൈൻസ് ആഴ്ചയിൽ 3 വിമാനങ്ങൾ ഗൾഫിലേക്ക് സർവീസ് നടത്തും. നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. തിരക്കേറിയതോടെ വിദേശത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചു. സാധാരണ കൊച്ചി ദോഹ യാത്രയ്ക്ക് 9000 മുതൽ 14000 രൂപ വരെയാണ് നിരക്ക്. ഇന്ന് 28000 മുതൽ 45000 രൂപ വരെയാണ് കൂട്ടിയത്. കഴിഞ്ഞ 24 ദോഹയിലേക്കുള്ള യാത്രയ്ക്ക് ഇൻഡിഗോ എയർലൈൻസ് 28200 രൂപയും എയർ ഇന്ത്യ 30000 രൂപയുമാണ് ഈടാക്കിയത്. തിരുവനന്തപുരം അച്ഛനെയും മകളെയും അപമാനിച്ച സംഭവം സ്ഥലം മാറ്റത്തിലും നല്ല നടപ്പിലും ഒതുക്കി നടപടി. മോഷണക്കുറ്റം ആരോപിച്ച് ആറ്റിങ്ങലിൽ അച്ഛനെയും മകളെയും പരസ്യമായി ചോദ്യം ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ രജിതയ്ക്ക് സ്ഥലം മാറ്റം. പിങ്ക് പോലീസ് പെട്രോളിൽ നിന്ന് മാറ്റി കൊല്ലം സിറ്റിയിലാണ് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം റേഞ്ച് DIG സജ്ജയ് കുമാർ വിരുടിനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതുകൂടാതെ സംഭവത്തിൽ കുറ്റക്കാരിയായ പോലീസ് ഉദ്യോഗസ്ഥ 15 ദിവസത്തെ നല്ല നടപ്പ് പരിശീലനം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജഡ്ജിയുടെ വേജ ഒപ്പിട്ട് തട്ടിയത് കോടതി ജീവനക്കാരൻ അറസ്റ്റിൽ.
കൊല്ലം ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ വനിതാ ജഡ്ജിയുടെ വേജ ഒപ്പിട്ട് സാലറി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയ ലേബർ കോടതി ജീവനക്കാരൻ ജഡ്ജിയുടെ പരാതിയെ തുടർന്ന് അറസ്റ്റിൽ. കൊല്ലം ലേബർ കോടതി ഓഫീസ് അറ്റൻഡർ വർക്കല മേലേവെട്ടൂർ വിളഫാകം എൽ പി സ്കൂളിന് സമീപം മംഗലത്ത് വീട്ടിൽ അനൂപിനെയാണ് 38 കൊല്ലം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ഒളിവിലായിരുന്ന അനൂപിനെ വർക്കലയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത്. കൊല്ലം ലേബർ കോടതി ജഡ്ജിയായിരുന്ന അംബികയുടെ വേജ ഒപ്പിട്ട് സീൽ പതിച്ച് സാലറി സർട്ടിഫിക്കറ്റ് വായ്പയെടുക്കാനായി SBI കൊല്ലം തേവള്ളി ശാഖയിലാണ് നൽകിയത്. ഇതിനിടെ അംബികയ്ക്ക് മാറാട് സ്പെഷ്യൽ ജഡ്ജിയായി സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു. വീടുകളെ അമ്പാടിയാക്കി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. കുന്നംകുളത്തിന് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഡോക്ടർ TM സോമ കൈസക്കിൻ്റെ ഒരു ലേഖനം. ഹരിത മിഷൻ്റെ ഉറവിട കരമാലിന്യ സംസ്കരണത്തിലൂന്നിയ നിർണായകമായ മുന്നേറ്റത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയായിരുന്നു കുന്നംകുളം. അടുത്ത കേരളപ്പിറവിക്ക് മുമ്പ് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വീടുകളിലും ബയോ ഡൈജസ്റ്റർ സ്ഥാപിക്കുകയാണ് കുന്നംകുളത്തുകാരുടെ ലക്ഷ്യം. ഇതാണ് പ്രതിവാദ്യ വിഷയം. ലേഖനം നീണ്ടുപോകുന്നു. അറിയപ്പെടാതെ പോയ ആചാര്യം. വിപിൻ ലാൽ വിദ്യാധരൻ എഴുതിയ ഒരു ലേഖനമാണ്. കുറവർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും വേണ്ടി ജീവിതം പോരാട്ടമാക്കിയ SK രാഘവൻ്റെ 144 ജന്മദിനം ഇന്ന്. BSP സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ലേഖകൻ. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ അധികം എഴുതപ്പെടാതെ പോയ പേരാണ് തെക്കൻ തിരുവിതാംകൂറിൽ കുറവർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനുമായി ജീവിതം പോരാട്ടമാക്കിയ ആചാര്യൻ SK രാഘവൻ്റേത്. ജാതീയ അനാചാരങ്ങളോട് പൊരുതി ജയിച്ച SK രാഘവൻ്റെ 144 ജന്മദിനമാണിന്ന്. തിരുവനന്തപുരത്ത് വർക്കലയ്ക്കടുത്ത് കണ്ണമ്പയിൽ കുപ്പള്ളി വീട്ടിൽ കുറവർ സമുദായത്തിൽപ്പെട്ട കൊച്ചൻ ശങ്കരൻ്റെയും കാർത്യായനിയുടെയും മകനായി 1877 August 30 SK രാഘവൻ്റെ ജനനം. രാഘവൻ്റെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതോടെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെ കയത്തിലാണ്ടു. വേളിക്കാട് KC പത്മനാഭപിള്ളയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ജനാർദ്ദന വിലാസം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. ആ സ്കൂളിൽ പിന്നീട് വർക്കല NGP സ്കൂളിൻ്റെ ഭാഗമായി വർക്കല VM സ്കൂളിലായിരുന്നു തുടർ വിദ്യാഭ്യാസം. അമ്മയുടെ മരണത്തോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെയായി. അനാഥത്വം വേട്ടയാടിയ കാലം. ആ ചിന്ത പിന്നീട് സ്വസമുദായത്തിൻ്റെ അനാഥത്വത്തെക്കുറിച്ചായി. സാമൂഹ്യ അടിമത്തവും സമുദായം നേരിടുന്ന അവഹേളനങ്ങളും രാഘവൻ്റെ ചിന്തകളെ മതിച്ചു. സ്വഗ്രഹം ഉപേക്ഷിച്ച് സമുദായത്തെ വീടായി കണ്ട് കർമ്മപഥത്തിലേക്കുള്ള യാത്രയായിരുന്നു അത്. 1928 വീട് വിട്ടിറങ്ങിയ അദ്ദേഹം മാവേലിക്കരയിൽ കുറവർ സമുദായ സമുദ്ധാരണത്തിനായി സത്യവിലാസിനി സംഘത്തിന് രൂപം നൽകി. 1936 SK രാഘവൻ പ്രസിഡന്റായി കുറവർ മഹാസഭ പിറന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ സഹായവും പ്രോത്സാഹനവും വേണ്ടുവോളം ലഭിച്ചു. ആചാര്യൻ SK രാഘവന് അഗാധമായിരുന്ന ഇരുവരും തമ്മിലുള്ള ബന്ധം. ആരും ആരുടെയും നേതാവല്ല, ആരും ആരുടെയും ദാസനുമല്ല. അതായിരുന്നു SK രാഘവൻ്റെ സന്ദേശം. ലേഖനം തുടരുന്നു. ഇതാണ് പ്രതിവാദ്യ വിഷയം. തിരിച്ചു കിട്ടാത്ത ഗ്രാമചാരുത. ബി സന്ധ്യ IPSിൻ്റെ ഒരു ലേഖനമാണ്. കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. അവധിക്കാലത്ത് അമ്മൂമ്മയുടെ വീട്ടിൽ കുഗ്രാമത്തിലെത്തുമ്പോൾ വീടിന് മുൻപിലുള്ള കിഴക്കേ മലയിലേക്ക് നോക്കി മുറ്റത്തുനിന്ന് കൂ കൂ കുയിലേ എന്ന് പറയും. കൂ കൂ കുയിലേ ലേ 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 എന്ന് പ്രതിധ്വനി എന്തൊരത്ഭുതമാണ്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കും മടുക്കുന്നതുവരെ. പിന്നെ ചിറ്റയോട് ചോദിച്ച് പ്രതിധ്വനിയുടെ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ കുട്ടിക്കാലത്തെ കുറേ ജീവിതാനുഭവങ്ങൾ, ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ലേഖനം നീണ്ടുപോകുന്നു. വിരമിച്ച പോലീസുകാർ നീതികേടിൻ്റെ ഇരകൾ.
വി രാമചന്ദ്രനെ ഓർക്കുമ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് അര ദശാബ്ദത്തിന് മുമ്പ് രാജഭരണകാലത്ത് രൂപീകരിച്ച തിരുവനന്തപുരം നഗരസഭയുടെ വോട്ടെടുപ്പിൽ നന്ദൻകോട് വാർഡിൽ നിന്ന് വിജയിച്ച വി രാമചന്ദ്രൻ ഓർമ്മയായിട്ട് സെപ്റ്റംബർ 1 50 വർഷം പൂർത്തിയാകുന്നു. അലംഭാവം അപകടം. കേരളം കോവിഡ് 3 തരംഗ ഭീഷണിയുടെ മുൾമുനയിലായിരിക്കുകയാണ്. ഓണക്കാലത്തെ ഇളവുകൾ മാത്രമല്ല വാക്സിൻ 2 ഡോസും സ്വീകരിച്ചവരുടെ അമിത ആത്മവിശ്വാസവും പലപ്പോഴും രോഗവ്യാപനത്തിനിടയാക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവർ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തുന്നതായി കാണുന്നുണ്ട്. ഇത്തരക്കാർ സമൂഹത്തോട് കടുത്ത ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് കാര്യം വിസ്മരിക്കരുത്. വീട്ടിലോ ഓഫീസിലോ ഒരാൾക്ക് രോഗം വന്നാൽ എല്ലാവരിലേക്കും രോഗം പകരുന്ന സ്ഥിതിയാണുള്ളതെന്ന മുന്നറിയിപ്പ് വിദഗ്ധരിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഈ അപകടകരമായ സാഹചര്യത്തിൽ എല്ലാവരും സ്വയം നിയന്ത്രണത്തിന് തയ്യാറായി മതിയാകൂ. ജനത്തിൻ്റെ അലഭാവം കാരണം 1.25 വർഷത്തോളമായി കോവിഡ് പോരാട്ടത്തിൽ മുൻനിരയിലുള്ള ആരോഗ്യ പോലീസ് തദ്ദേശ സംവിധാനങ്ങളെല്ലാം നിരാശയിലാണ്. ഈ നില തുടർന്നാൽ പരാജയമായിരിക്കും ഫലം. അതിനാൽ അതീവ ജാഗ്രതയോടെ വേണം ഇനിയുള്ള ചുവടുകൾ. DCC പ്രസിഡന്റ് പട്ടിക പിന്നാക്കക്കാർക്ക് കരുതലിലും കരടായി ദളിത് വനിതാ അഭാവം. മുൻതൂക്കം ക്രിസ്ത്യൻ സമുദായത്തിന് 5, ഈഴവ പ്രാതിനിധ്യം വർദ്ധിച്ചു 4, നായർ പ്രാതിനിധ്യം 3 തുടരും, മുസ്ലിം പ്രാതിനിധ്യം 3-2. ദളിത് വനിത ഉള്ളതും പോയി. നിലവിൽ കൊല്ലത്ത് ബിന്ദുകൃഷ്ണയിലൂടെ വനിതകൾക്കും വയനാട്ടിൽ IC ബാലകൃഷ്ണനിലൂടെ പട്ടിക വിഭാഗത്തിനും പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഇത് രണ്ടും നഷ്ടമായി. കോൺഗ്രസ് സംഘടനാ പദവികളിൽ പിന്നാക്കക്കാർക്കൊപ്പം പട്ടിക വിഭാഗങ്ങൾക്കും കടുത്ത അവഗണനയാണെന്ന ആക്ഷേപങ്ങൾക്കിടെയാണിത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ട 16 സീറ്റുകളിൽ 14 വിജയം LDFനായിരുന്നു. UDF വിജയം 2 സീറ്റിൽ ഒതുങ്ങി. അതേസമയം പട്ടിക വിഭാഗങ്ങൾക്കും വനിതകൾക്കും KPCC DCC ഭാരവാഹി പട്ടികയിൽ അർഹമായ പരിഗണന നൽകുമെന്നാണ് നേതൃത്വത്തിൻ്റെ ഉറപ്പ്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയ്ക്കും സുധാകരൻ്റെ മറുപടി, ചർച്ച നടന്നില്ലെന്ന് പറയാൻ അവർക്ക് അവകാശമില്ല. പുതിയ അധികാര ചേരി സ്വാഭാവികം. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സംഘടനാ ജനറൽ സെക്രട്ടറിയും ചേരുമ്പോൾ പുതിയ അധികാര ചേരി രൂപപ്പെടുന്നത് സ്വാഭാവികമാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ മാനദണ്ഡം എടുത്തു മാറ്റിയതിലുള്ള അസ്വസ്ഥതയാണ്. ഗ്രൂപ്പുകളുടെ പേരിൽ ഒതുക്കപ്പെട്ടിരുന്ന കഴിവും പ്രാപ്തിയുമുള്ളവരെ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമം. ഗ്രൂപ്പ് മാനേജർമാർ ഗോഡൗണിൽ നിന്ന് ആളെ തരുന്ന രീതി അവസാനിപ്പിച്ചതിനാൽ പുനഃസംഘടനയ്ക്ക് സമയമെടുക്കും. അച്ചടക്ക നടപടികളിൽ ഉമ്മൻചാണ്ടിക്ക് അമർഷം. തീർപ്പാകാതെ RSP UDF യോഗത്തിനില്ല തീരുമാനം. പരാതികൾ മുന്നണി പരിഹരിക്കാത്തതിനാൽ കോൺഗ്രസ് വ്യക്തിഹത്യ അവസാനിപ്പിക്കണം CPM. തിരുവനന്തപുരം. തികഞ്ഞ ജനപിന്തുണയോടെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തുടരുന്ന വ്യക്തിഹത്യ അവസാനിപ്പിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം CPM നേതാക്കളെയും കുടുംബാംഗങ്ങളെയും ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് നിരന്തരമായി ആക്ഷേപിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ എല്ലാ പരിധിയും ലംഘിച്ച് നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ അധംപതനത്തിൻ്റെ തെളിവാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ നടത്തിയ പ്രതികരണം. ഇതിനെ സോണിയാഗാന്ധിയും KPCC നേതൃത്വവും പിന്തുണയ്ക്കുന്നുണ്ടോ? ഓൺലൈൻ പരിശീലനം. സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമേതി ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 3 രാവിലെ 10:30 അലങ്കാര ചെടികളുടെ വംശവർദ്ധനം എന്ന വിഷയത്തിലും വൈകിട്ട് 4 മണ്ണ് പരിശോധനയും സോയിൽ ഹെൽത്ത് കാർഡും എന്ന വിഷയത്തിൽ ഓൺലൈൻ പരിശീലനം നടക്കും തിരുവനന്തപുരം. 25 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചു. നെടുമ്പാശ്ശേരി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് ഇൻ്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ
ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. ജിദ്ദയിൽ നിന്ന് സൗദി എയർലൈൻസ് വിമാനത്തിലെത്തിയ മലപ്പുറം കാവന്നൂർ സ്വദേശിയും മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. എമർജൻസി ലൈറ്റിന്റെ ബാറ്ററിക്കുള്ളിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. 25 ലക്ഷം രൂപയോളം വില വരുന്ന 450 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ധർണ ഇന്ന്. നെഹ്റുവിനെ ഒഴിവാക്കിയത് ദുർനടപടി സുധീരൻ. കൊടിക്കുന്നിൽ പട്ടികജാതിക്കാരെ അവഗണിച്ചെന്ന്. ഇന്ന് അഷ്ടമി രോഹിണി തിരുവനന്തപുരം. ജനഹൃദയങ്ങളിൽ ഭക്തിയുടെയും ആഘോഷത്തിൻ്റെയും നെയ്ത്തിരി കൊളുത്തി ഇന്ന് അഷ്ടമി രോഹിണി ആഘോഷിക്കും. ഈ ദിവസം അർദ്ധരാത്രി കഴിയുന്നതുവരെ ഉറങ്ങാതെ കൃഷ്ണഭജനം ചെയ്തിരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ജന്മാഷ്ടമിയായും ഗോകുലാഷ്ടമിയായും ശ്രീകൃഷ്ണ ജയന്തിയായും ആഘോഷിക്കാറുണ്ട്. ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി. ഗോൾഡൻ വിസയും താരത്തിളക്കവും. കൊച്ചി യുഎയുടെ ഗോൾഡൻ വിസ സ്വന്തമാക്കിയ ആഹ്ലാദത്തിലാണ് മലയാളി സിനിമയുടെ സുവർണ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും. 10 വർഷം കാലാവധിയിലുള്ള വിസയാണ് ഇരുവർക്കും യുഎ സമ്മാനിച്ചത്. ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാൻ, സഞ്ജയ് ദത്ത്, ഡെന്നിസ് താരം സാനിയ മിർസ തുടങ്ങിയവരും ഗോൾഡൻ വിസ നേടിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ആദ്യ മെഗാ മാർക്കറ്റ് ഒരുക്കാൻ ലുലു. ദുബായ് മിഡിൽ ഈസ്റ്റിലെ ആദ്യ മെഗാ മാർക്കറ്റ് ഒരുക്കാൻ ലുലു ഗ്രൂപ്പ് ദുബായ് ഔട്ട്ലെറ്റ് മാളുമായി കൈകോർക്കുന്നു. മൊത്തവില നിലവാരം ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കാനും വിലപേശൽ അടക്കമുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും കഴിയുന്നതാണ് മെഗാ മാർക്കറ്റ്. ഗൾഫ് മേഖലയിലെ റീറ്റെയിൽ ഷോപ്പിംഗിൻ്റെ ചരിത്രം തന്നെ മെഗാ മാർക്കറ്റ് മാറ്റിയെഴുതുമെന്നാണ് കരുതുന്നത്. പോളിടെക്നിക് കോളേജ് ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം. മുസ്ലിം അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ വെഞ്ഞാറമൂട് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ആരംഭിക്കുന്ന പോളിടെക്നിക് കോളേജിൻ്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4. കാട്ടാക്കട പങ്കജകസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ്. കാട്ടാക്കട പങ്കജകസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കായ ചികിത്സാ വിഭാഗത്തിൻ്റെ കീഴിൽ സന്ധിവാതം, ത്വക് രോഗം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ സൗജന്യ നിരക്കിൽ വിശേഷ ചികിത്സ നൽകും. തൊഴിലാളി കുടുംബങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കെ പങ്കജാശിൻ്റെ സംഭാവന എ അസീസ്. 5 പഞ്ചായത്തുകളിലും 12 മുനിസിപ്പൽ വാർഡുകളിലും കർശന ലോക്ക്ഡൗൺ. തിരുവനന്തപുരം ജില്ലയിൽ പ്രതിവാര രോഗബാധ ജനസംഖ്യ അനുപാത നിരക്ക് WIPR 7% കൂടുതലുള്ള 5 പഞ്ചായത്തുകളിലും 12 മുനിസിപ്പൽ വാർഡുകളിലും കർശന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇന്നലെ അർദ്ധരാത്രി മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരുമെന്ന് ജില്ലാ കളക്ടർ ഡോ നവജ്യോത് ബോസ് അറിയിച്ചു. കിളിമാനൂർ മുതാക്കൽ, നന്ദിയോട് പഴയകുന്നമേൽ, പുള്ളിമാത്ത് എന്നിവയാണ് കർശന ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്ന പഞ്ചായത്തുകൾ. ഞായർ ലോക്ക്ഡൌണിൽ തലസ്ഥാനം ശാന്തം. ഒരിടവേളയ്ക്ക് ശേഷം വന്ന വാരാന്ത്യ ലോക്ക്ഡൌണിൽ തിരുവനന്തപുരം ജില്ല ശാന്തം. അവധി ദിവസം കൂടി ആയതിനാൽ നിരത്തുകളിൽ തിരക്കുണ്ടായിരുന്നില്ല. പ്രാവച്ചമ്പലം, കൈമനം, പരമാങ്കോട്, കിള്ളിപ്പാലം, പേരൂർക്കട, തമ്പാനൂർ, വഞ്ചിയൂർ, കേശവദാസപുരം, കഴക്കൂട്ടം അടക്കം നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന പോയിന്റുകളിലെല്ലാം കർശന പോലീസ് പരിശോധനയാണ് നടന്നത്. ലോക്ക്ഡൌണിന്റെ മറവിൽ ടോൾ പിരിവ്. തിരുവല്ലത്ത് വീണ്ടും പ്രതിഷേധം. വണ്ടർല കൊച്ചി പാർക്ക് സെപ്റ്റംബർ 1 തുറക്കും. വിദേശ നാണയ ശേഖരം വീണ്ടും താഴേക്ക്. സ്വർണ വ്യാപാരികൾക്ക് നവംബർ 30 വരെ സമയം. ഹാൾമാർക്കിംഗ് സെന്റർ ജുവലറികൾക്കും അനുമതി. അരിമില്ലുകാരെ കാത്തിരിക്കേണ്ട, നെല്ല് സംഭരണത്തിന് സഹകരണ സംഘം. നെല്ലിന് വിലയിടിയുമ്പോൾ ന്യായവില നൽകി സർക്കാർ സഹകരണ സംഘം വഴി നേരിട്ട് സംഭരിക്കും. ഇതിനായി കോട്ടയം ആസ്ഥാനമായി കേരള പാഡി പ്രൊക്യർമെൻ്റ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘം
ഇന്നലെ നിലവിൽ വന്നു. ജോലി വാഗ്ദാനവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഹാൻഡ്ബോൾ താരത്തിന് ആശ്വാസം. കാസർഗോഡ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിലുറപ്പ് പണിക്കിറങ്ങിയ ഹാൻഡ്ബോൾ കോർട്ടിലെ പഴയ മിന്നം താരം കെ വി ഷീബയുടെ ദുരിത ജീവിതം നേരിട്ടറിയാൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ദേശീയ കായിക ദിനത്തിൽ ബംഗളം കുട്ടപ്പുന്നയിലെ വീട്ടിലെത്തി. പത്തൊമ്പത് ശതമാനം കടന്ന് വീണ്ടും കോവിഡ്. ആകെ രോഗികൾ 47,408. ചികിത്സയിലുള്ളവർ 212,566. രോഗമുക്തർ 37,73,754. നിരീക്ഷണത്തിലുള്ളവർ 5,33,817. വടക്കൻ ജില്ലകളിൽ വ്യാപനം കൂടുന്നു. വടക്കൻ ജില്ലകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുകയാണ്. തൃശൂർ 3,965, കോഴിക്കോട് 3,548, മലപ്പുറം 3,190, എറണാകുളം 3,178, പാലക്കാട് 2,816, കൊല്ലം 2,266, തിരുവനന്തപുരം 2,150, കോട്ടയം 1,830, കണ്ണൂർ 1,753, ആലപ്പുഴ 1,498, പത്തനംതിട്ട 1,178, വയനാട് 1,002, ഇടുക്കി 1,962, കാസർഗോഡ് 500. കൊച്ചിൻ ദേവസ്വത്തിന് മന്ത്രി ബിന്ദു ഇപ്പോഴും പ്രൊഫസർ. തൃശൂർ സർക്കാർ തിരുത്തിയിട്ടും മന്ത്രി ബിന്ദുവിനെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രൊഫസർ വിശേഷണം. ഇന്ന് നടക്കുന്ന പ്രഥമ വടക്കുന്നാഥൻ പുരസ്കാര സമർപ്പണത്തിന്റെ പോസ്റ്ററിലും നോട്ടീസിലുമാണ് ഡോക്ടർ ആർ ബിന്ദു എന്നതിന് പകരം പ്രൊഫസർ എന്ന് ചേർത്തിരിക്കുന്നത്. DCC ഇവർ നയിക്കും. പാലോട് രവി, ജോസ് വള്ളൂർ, പി രാജേന്ദ്ര പ്രസാദ് കൊല്ലം, എ തങ്കപ്പൻ പാലക്കാട്, പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, പത്തനംതിട്ട അഡ്വക്കേറ്റ് വി എസ് ജോയ് മലപ്പുറം, അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ആലപ്പുഴ, കെ പ്രവീൺകുമാർ കോഴിക്കോട്, എൻ ഡി അപ്പച്ചൻ വയനാട്, നാട്ടകം സുരേഷ് കോട്ടയം, സി പി മാത്തു ഇടുക്കി, മുഹമ്മദ് ഷിയാസ് എറണാകുളം, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കണ്ണൂർ, പി കെ ഫൈസൽ കാസർഗോഡ്. കളിക്കളം ഇന്ത്യൻ മെഡലുത്സവം. ടോക്കിയോ പാരാളിമ്പിക്സിൽ ഇന്നലെ ഇന്ത്യക്കായി മെഡൽ നേടിയ മൂന്ന് താരങ്ങളും വെല്ലുവിളികളെ മനക്കരുത്ത് കൊണ്ട് ധീരമായി നേരിട്ട് മുന്നേറിയവരാണ്. അവരുടെ കഥയറിയാം. പോളിയോയോട് പൊരുതി മെഡൽ സച്ചിനെ കാണിക്കണം. ക്രിസ്റ്റ്യാനോ പോയി, യുവൻസ് വീണു. ചെൽസിയും ലിവർപൂളും സമനിലയിൽ. ലെവാൻഡോവിസ്കിക്ക് ഹാട്രിക്, ബയേണിന് ജയം. സ്പോർട്സ് ലേഖകൻ എം മാധവൻ അന്തരിച്ചു. ഡൽഹി പ്രശസ്ത സ്പോർട്സ് ലേഖകനും ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ മുൻ സ്പോർട്സ് റിപ്പോർട്ടറുമായിരുന്ന എം മാധവൻ 88 അന്തരിച്ചു. ഒളിമ്പിക്സും ഏഷ്യാഡും ലോകകപ്പും ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പും ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരിമരുന്ന് വീട്ടിൽ സൂക്ഷിച്ചു, നടൻ അർമാൻ അറസ്റ്റിൽ. മുംബൈ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഹോളിവുഡ് നടൻ അർമാൻ കോലിയെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാവിലെ നടത്തിയ റെയ്ഡിലാണ് ദിൽകോലിയുടെ വീട്ടിൽ നിന്നും നിരോധിച്ച ലഹരി മരുന്നുകൾ കണ്ടെത്തിയത്. ഛോട്ടാ ഷക്കീലിന്റെ ടെലഫോൺ ഓപ്പറേറ്റർ മരിച്ചു. മുംബൈ അധോലോക കുറ്റവാളി ഛോട്ടാ ഷക്കീലിന്റെ ടെലഫോൺ ഓപ്പറേറ്റർ ആയിരുന്ന ഹഫീം മച്ച എന്ന ഫഹീം അഹമ്മദ് ഷെരീഫ് 51 പാകിസ്ഥാനിൽ കോവിഡ് ബാധിച്ചു മരിച്ചു. ഗുജറാത്തിൽ നിർമ്മിച്ച കോവാക്സിൻ വിതരണത്തിന് അഹമ്മദാബാദ്. ഭാരത് ബയോടെക്കിന്റെ ഗുജറാത്തിലെ അങ്കളേശ്വറിലെ പുതിയ നിർമ്മാണശാലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ച കോവാക്സിന്റെ ആദ്യ ബാച്ച് വിതരണത്തിന് തയ്യാറായി. കേന്ദ്ര ആരോഗ്യമന്ത്രി
മൻസുഖ് മാണ്ഡവ്യ ആദ്യ ബാച്ച് വാക്സിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സംസ്കാരം പുതുതലമുറ ഉയർത്തിപ്പിടിക്കണമെന്ന് പ്രധാനമന്ത്രി. ന്യൂഡൽഹി. ഇന്ത്യയുടെ സംസ്കാരവും ആത്മീയതയും ലോകവ്യാപകമായി പ്രചാരം നേടുകയാണെന്നും പുതുതലമുറ ഇവ ഉയർത്തിപ്പിടിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 80th എഡിഷനിൽ പറഞ്ഞു. അന്തരിച്ച ഹോക്കി താരം മേജർ ധ്യാൻചന്ദിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി മൻ കി ബാത്ത് ആരംഭിച്ചത്. എല്ലാ മെഡലുകളും അമൂല്യങ്ങളാണ്. ഇന്ത്യ ഹോക്കിയിൽ മെഡൽ നേടിയപ്പോൾ രാജ്യം ആനന്ദിച്ചു. മേജർ ധ്യാൻചന്ദിന് ഏറെ സന്തോഷമായിട്ടുണ്ടാവണം. ഗുണനിലവാരത്തിന് പ്രാധാന്യം നൽകുന്ന യുവാക്കളുടെ ഭാവനകളെ ആകർഷിക്കാൻ ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് സാധിച്ചു. രാജ്യത്തെ യുവാക്കൾ കായിക മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു. മക്കൾ കായിക മേഖലയിൽ മുന്നേറുന്നത് കാണുമ്പോൾ മാതാപിതാക്കളും സന്തോഷിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും ശുചിത്വമുള്ള നഗരമെന്ന നേട്ടത്തിന് പിന്നാലെ ഇന്ത്യയിലെ ആദ്യ വാട്ടർ പ്ലസ് സിറ്റി എന്ന ഖ്യാതിയും ഇൻഡോർ സ്വന്തമാക്കി. പാരാളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിനായി രാജ്യം ഹർഷാരവം മുഴക്കുകയാണ്. രാജ്യത്ത് 62 കോടിയിൽ അധികം പേർക്ക് വാക്സിൻ നൽകിയെങ്കിലും ജാഗ്രത പാലിക്കണം. കോവിഡ് സാഹചര്യത്തിലും സ്വച്ഛ് ഭാരത് പദ്ധതി ക്ഷയിക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രാജ്യത്ത് 24 മണിക്കൂറിനൂടെ 45,081 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 460 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ആകെ ചികിത്സയിലുള്ളവർ 368,558. ആകെ മരണം 437,860. അഫ്ഗാനിലെ സാഹചര്യം ഇന്ത്യക്ക് വെല്ലുവിളിയെന്ന് രാജ്നാഥ് സിംഗ്. നീലഗിരി. അഫ്ഗാനിസ്ഥാനിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ത്യക്ക് വെല്ലുവിളിയായിരിക്കുകയാണെന്നും രാജ്യത്തിന് നയതന്ത്രത്തിൽ മാറ്റം വരുത്താൻ ഇത് നമ്മെ നിർബന്ധിതരാക്കുകയാണെന്നും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. തമിഴ്നാട്ടിലെ സൈനിക പരിശീലന കേന്ദ്രമായ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നാം തന്ത്രങ്ങൾ മാറ്റുകയാണ്. കോഡിൻ്റെ രൂപീകരണം ഇതിനെ അടിവരയിടുന്നതാണ്. സംയോജിത സൈനിക സംഘങ്ങളെ സജ്ജമാക്കുന്ന കാര്യം പ്രതിരോധ മന്ത്രാലയം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ഏത് നിമിഷവും എവിടെ വെച്ചും ശത്രുവിനെ നേരിടാൻ ഇന്ത്യ തയ്യാറാണ്. അഫ്ഗാന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തതോടെ പാകിസ്ഥാൻ ഇന്ത്യയോട് നിഴൽ യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണെന്നും സിംഗ് അഭിപ്രായപ്പെട്ടു. അനിൽ ദേശ്മുഖിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിന് പ്രാഥമിക ഘട്ടത്തിൽ CBI ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ദേശീയ മാധ്യമം പുറത്തുവിട്ടു. അടുത്ത ചരമം ജി വിശ്വനാഥ പണിക്കർ ആറാലുമോട്, രജികുമാർ വട്ടപ്പാറ, സുന്ദരരാജൻ പാറശാല. അജ്ഞാത മൃതദേഹം മോർച്ചറിയിൽ തിരുവനന്തപുരം. ഉദ്ദേശം 50 വയസ്സ് തോന്നിക്കുന്ന വെള്ളമുണ്ടും ഇളം പിങ്ക് നിറത്തിലുള്ള ഷർട്ടും ധരിച്ച പുരുഷന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. ഓട്ടോറിക്ഷ സ്കൂട്ടറിലിടിച്ച് മത്സ്യ വ്യാപാരി മരിച്ചു, കുണ്ടറ. അജ്ഞാത വാഹനം ബൈക്കിലടിച്ച് യുവാവ് മരിച്ചു, അമ്പലപ്പുഴ. അരുൺകുമാർ 30 വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അയാൾ മരിച്ചു. കല്ലമ്പലം വാഹനാപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നാവായിക്കുളം വെട്ടിയക്കര കുഴക്കാട്ടുകോണം ചരിവള വീട്ടിൽ പ്രകാശ് 52 മരിച്ചു. ശിവശങ്കരപ്പിള്ള നിലമാമൂട്, മോഹനൻ കരകുളം, സത്യഭാമ കുളത്തൂർ, ചന്ദ്രിക കല്ലറ, പ്രസന്നകുമാരി വെഞ്ഞാറമൂട്, ജി ഹരികുമാർ മലയങ്കീഴ്, സുധനേഷ് ബാലരാമപുരം. ഗഗൻയാൻ സർവീസ് മോഡിൽ പരീക്ഷണം വിജയം. തിരുവനന്തപുരം
ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യമായ ഗഗൻയാനിന്റെ സർവീസ് മൊഡ്യൂളിന്റെ ആദ്യ പരീക്ഷണം വിജയം ഇന്നലെ തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ISROയുടെ പുതിയ പ്രൊപ്പൽഷൻ യൂണിറ്റിലാണ് പരീക്ഷണം നടത്തിയത് 450 സെക്കൻഡ് നീണ്ട പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു വി മുരളീധരൻ ഇന്ന് ബഹറിനിലേക്ക് ന്യൂഡൽഹി മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് ബഹ്റിനിലെത്തും വിദേശകാര്യ സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ ബഹ്റൈൻ സന്ദർശനമാണ് ബഹ്റൈനിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും മന്ത്രി ആർ ബിന്ദുവിന്റെ അമ്മ നിര്യാതയായി തൃശൂർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അമ്മ കെ ശാന്തകുമാരി 83 നിര്യാതയായി നാളെ ഡോക്ടർമാരുടെ പ്രതിഷേധ ദിനം ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചു തിരുവനന്തപുരം കോവിഡ് കാലത്ത് ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ നാളെ പ്രതിഷേധ ദിനമായി ആചരിക്കും പാൻ EPFO ആധാർ ബന്ധിപ്പിക്കൽ തടസ്സമില്ലെന്ന് UIDAI ഡൽഹി പാൻ കാർഡ് EPIFO എന്നിവയുമായി ആധാർ കാർഡ് ബന്ധിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്ന് UIDAI പാൻ EPFO എന്നിവയുടെ ആധാർ ബന്ധിപ്പിക്കുന്നതിൻ്റെ സമയപരിധി September 30 അവസാനിക്കാനിരിക്കെ പലർക്കും സൈറ്റിൽ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് പരാതിയുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് UIDAIയുടെ വിശദീകരണം കോവിഡിൽ കുടിശ്ശിക പെരുകി KCB കോവിഡ് കാലത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവില്ലെങ്കിലും ബില്ലടയ്ക്കാത്തതിനാൽ കുടിശ്ശിക പെരുകി താങ്ങാനാവാത്ത സ്ഥിതിയിലായെത്തിയെന്ന് KCB സ്വകാര്യ സ്ഥാപനങ്ങൾ പലതും ബില്ലടയ്ക്കുന്നില്ല കോവിഡ് തുടങ്ങിയ ശേഷം 2 വർഷത്തെ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളുടെയും കുടിശ്ശിക 1,150 കോടി രൂപയാണ് ഹൈക്കോടതി ജഡ്ജി KK പോളിന്റെ നിയമന ശുപാർശ കേന്ദ്രം വീണ്ടും മടക്കി സീനിയർ അഭിഭാഷകൻ KK പോളിനെ കേരള ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാനുള്ള സുപ്രീം കോടതി കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാർ വീണ്ടും മടക്കി കൊളീജിയം ശുപാർശ ആവർത്തിച്ചാൽ അംഗീകരിക്കണമെന്ന വ്യവസ്ഥ മറികടന്നാണ് കേന്ദ്ര നടപടി 10,000 കേന്ദ്രങ്ങളിൽ ബാലഗോകുലം ശോഭയാത്ര ഉജ്ജയിനി സംസ്കൃത യൂണിവേഴ്സിറ്റി കുലപതിയായി മലയാളി CG വിജയകുമാർ തിരുവനന്തപുരം മധ്യപ്രദേശിലെ ഉജ്ജയിനി മഹർഷിബാണിനി സംസ്കൃത വൈദിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി മലയാളിയായ ഡോക്ടർ CG വിജയകുമാറിനെ നിയമിച്ചു നാഗ്പൂരിലെ കവികുല ഗുരു സർവകലാശാലയിൽ രജിസ്ട്രാറായി 5 വർഷത്തെ സേവനത്തിനു ശേഷമാണ് പുതിയ നിയമനം ഈ മാസത്തെ റേഷൻ 31 വരെ ഓണക്കിറ്റ് ഹിറ്റ് 91% പേർ വാങ്ങി GST പുതിയ നടപടി 1 മുതൽ തിരുവനന്തപുരം പ്രതിമാസ ഇടപാടുകളുടെ വിവരം GST R3B സമർപ്പിക്കുന്നതിനുള്ള പുതിയ സംവിധാനം September 1 മുതൽ നടപ്പിൽ വരും ഓരോ മാസവും 20-ാം തീയതിക്കകം സമർപ്പിക്കേണ്ട നികുതി സമർപ്പണ ഫോമായ GST R3B 2 മാസം തുടർച്ചയായി സമർപ്പിച്ചില്ലെങ്കിൽ GST R1 സമർപ്പിക്കാനാവില്ല റിട്ടേൺ സമർപ്പിക്കാൻ കൃത്യമായി നടത്തുകയും നികുതി ഒടുക്കുന്നത് വൈകിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെയാണ് ചട്ടങ്ങൾ കടുപ്പിച്ചത് തുടർച്ചയായി 2 മാസം GST R3B സമർപ്പിക്കാത്തവർക്ക് ഇ-വേ ബില്ലുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സംവിധാനം ആഗസ്റ്റിൽ കൊണ്ടുവന്നിരുന്നു പാലിയക്കരയിൽ September 1 മുതൽ യാത്രാ ചെലവ് കൂടും വർദ്ധിക്കുന്നത് 5 മുതൽ 50 രൂപ വരെ പുതുക്കാട് പാലിയക്കരയിൽ September 1 മുതൽ ടോൾ നിരക്ക് 5 മുതൽ 50 രൂപ വരെ വർദ്ധിക്കും ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തുവന്നു കാർ ജീപ്പ് വാൻ വിഭാഗങ്ങൾക്ക് 1 വശത്തേക്ക് 75 രൂപയിൽ നിന്ന് 80 ആക്കി ഇരുവശത്തേക്ക് 110 രൂപ ഉണ്ടായിരുന്നത് 120 ആയി ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ പുനലൂർ സഹോദരന് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പുനലൂർ തൊളിക്കോട് വിഷ്ണുഭവനിൽ വിശ്വകുമാറിനെയാണ് 20 ശനിയാഴ്ച രാവിലെ വീടിനു സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്
അപ്പൊ ഇന്നത്തെ വാർത്ത സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.